എന്താണ് നിന്റെ മുഖത്തൊരു മ്ലാനത? മറ്റവിടെ നിന്നായിരുന്നു അമ്പലത്തിൽ വെച്ചോണ്ടില്ലേ? ആ എന്നിട്ട് ഞാനെന്നാളെ എന്തറിയോ? ആ അടിപൊളി. എന്നിട്ട് ഞാൻ നമ്പർ വെച്ചാ പിന്നെ എടാ നീ പെമ്പിള്ളേരോട് പെരുമാറുന്ന രീതി ശരിയല്ല. എടാ അവരെത്ര ദേഷ്യത്തിൽ വന്നാലും നമ്മളതൊക്കെ ഹാൻഡിൽ ചെയ്ത് നീ മെരുക്കെടുക്കണ്ടേ? അതൊരു കഴിവാണ്. നീ നിന്റെ ദേഷ്യമൊക്കെ മാറ്റിക്കും. എടാ നിനക്കറിയാൻ പാടില്ല. എടാ നീ എന്റെ കാര്യം ആലോചിച്ച് നോക്കി. എടാ ഞാൻ ആ ലച്ചുവിനെയും ഹരിപ്രിയനെയൊക്കെ ഒരുമിച്ചാണ് ഹാൻഡിൽ ചെയ്യണേ. എടാ ഈ രണ്ടുപേരൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പരിപാടിയല്ല. എടാ അവർക്ക് കുറച്ച് സ്നേഹം നമ്മളിങ്ങനെ കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. നീ ചുമ്മാ ഇങ്ങനെ നടന്നു നീ ദേഷ്യം വെച്ചാ. അതെ നൂറായിരുന്നു ലച്ചോ വിളിക്കണത്. ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടരാ, നീ കേട്ടോ. ഏ അവൾക്ക് എന്നോടുള്ള പ്രേമം അതല്ല, അതൊക്കെ കേട്ട് പഠിക്ക് കേട്ടാ. എടുക്ക് എടുക്ക്. ഹലോ ലച്ചു, നീ എവിടെയാണ്? നിന്നെ കുറെ നേരം ഓൺലൈൻ കാണാൻ തുടങ്ങി. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? സത്യം പറ. നീ ആരുടെ കൂടെയാ? അല്ല ഞാൻ ഇവിടെ വീട്ടില്, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. നീ ഒന്നും പറയണ്ട, നീ എന്നെ ചീറ്റ് ചെയ്യാറില്ല പട്ടി. നീ മേലാ നീ എന്നെ വിളിച്ചു വെക്കരുത്. മോളെ ലച്ചു അങ്ങനെ പറയല്ലേ. നമ്മൾ വിളിയിൽ ഒന്നും ഇല്ല. ചേട്ടൻ പറയണ കേക്ക്. ബൈ. ഹലോ ലച്ചു. അതെ ചില സമയത്ത് ഇതൊന്നും പെമ്പിള്ളേരെ അടുത്ത് വർക്കൗട്ട് ആവില്ലടാ. ഏയ് വർക്കൗട്ട് ആവാതിരിക്കും തോന്നൂല്ല. കേട്ടിടത്തോളം നിന്റെ സാറും അയ്യോ പോവാന്നാ തോന്നുന്നത്. അതൊക്കെ ശരിയാണ്. എന്താ മോളെ പെട്ടെന്ന് ഒരു ചാൻസ് ആണ്ട്ടാ. ഓ പിന്നെ അവ നമുക്ക് പറ്റിയ ആളെയല്ല മോളെ, ഗായത്രി. ഹലോ ഗായത്രിയാണ്. ആ സാർ ഞാൻ വരാം. ഓക്കെ സാർ. ഓക്കെ. എന്താ നിന്റെ എച്ച് ആർ സാറാണോ വിളിച്ചത്? ഏയ് ഇത് ഓഫീസിൽ നിന്നാ. എന്തു വെച്ചി? ജോയിൻ ചെയ്യുന്നേക്കാളും മുമ്പ് എം ഡിയുടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോണോ? വീട്ടിലോ? ഓ അതും അവൻ്റെ കൂടെ. ആ പെണ്ണിനെയും കൂടി എം ഡി എടുത്തോളും. ആ ചെല്ല് നല്ല കാര്യല്ലേ. ബൈക്കിനൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിന് പോണം. ഞാൻ ശരിയാവുന്നു ബൈക്കിൽ. എടാ അവളായിട്ട് മുട്ടുരുമി പോവാൻ കിട്ടിയ അവസരമല്ലടാ നശിപ്പിച്ച് നീ. പിന്നെ ഒന്ന് പോയി എന്റെ കാറ് വേണായിരിക്കും. ആ കൊണ്ടുപോ. എന്തൊക്കെ നടക്കണേ ഇവിടെ? കുറച്ച് ആള് മുമ്പ് മുട്ടം വഴുക്ക്, ഇപ്പൊ നിന്റെ ഓഫീസിൽ തന്നെ അവളൊന്ന് ഇന്റർവ്യൂ ജോയിൻ ചെയ്യല്, ഇപ്പൊ ഒരുമിച്ചുള്ള യാത്ര മനസ്സിലാവണ്ട്. നാളെ കാറിന് പോയാ ആ പൊക്കോ. ഇപ്പൊ നീ എല്ലാം കഴിച്ചണ്ടാ? ഞാൻ പോയി കഴിക്കും. ചെല്ലി ആ പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ പോട്ടെ. സാറ് എവിടെ ഇരുന്ന എത്ര നേരം ഇവിടെ കാത്തുക്കണേ? ബ്ലോക്ക് ആയിരുന്നു കേറ്. വണ്ടി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇപ്പൊ അദ്ദേഹത്തേക്ക് ഇറങ്ങി തള്ളാനായിട്ട് തനിക്ക് വണ്ടി വണ്ടി അറിയോ? ഇല്ല. എന്നാ പോയി തള്ളു. എന്റെ കഷ്ടം നോക്കി. ഈ പാട്ട വണ്ടി തള്ളാൻ എന്റെ യോഗം കറക്കത്തളിക്ക് വണ്ടി അതൊക്കെ തുറക്ക്. ഓട്ടോ വണ്ടി തള്ളും വേണം. തള്ളു തള്ളിയിട്ട് തീരുന്നില്ലല്ലോ. കാല് എന്താ കാണിക്കണ? അവിടെ നേരത്തെ ചെന്നില്ലെങ്കിൽ ഉള്ളൊരു ജോലിയും പോവും. ഇന്ദുട്ടി കിടന്ന് കാണിക്കണ കൊറേ നേരായില്ല. കണ്ണുണ്ടോ എന്റെ കാലുടുക്കി? അയ്യോ വേനണ്ടാ? പിന്നെ കാലുടുക്കി വേനലാണ്ടിരിക്കോ? എന്നാ മോശം. എന്റെ പൊന്ന് ചെറിയ വേനലാന്ന് പറഞ്ഞു. ടാബ്ലറ്റ് പുറത്തേക്ക് പുറത്തുനിന്ന് കുടിക്കും. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ട. ഞാൻ ഡ്രോപ്പ് ചെയ്യാ. കുഴപ്പമില്ല, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട്. അവള് വരും. കാറിലൊന്നും വേണ്ട. കാർ എനിക്കറിയാം. ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ പിടിക്കാം. അത്ര നല്ല എന്റെ പേര് വെച്ചില്ല. പേരെന്താ?
പറയാൻ സൗകര്യമില്ല. ഏയ് പറയണേ. ഏയ് വേണ്ടത് പറയേ. പറയട്ടെ. പിന്നെ പറയാം. വേദന ഉണ്ടോ? കുറച്ച് നാളായല്ല എന്റെ വണ്ടി എടുത്ത് അവളെ കൊണ്ടുപോയി ആക്കണു കൊണ്ടുവരുന്നു ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്താ എന്റെ അർത്ഥം? എന്തർത്ഥം? ഞാൻ കണ്ടല്ലോ ഇതൊക്കെ പറ്റിയത്. അപ്പൊ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഉവ്വാ ഒരു മണം വരുന്നില്ലേ? എന്ത് മണം? നിന്നെ ആയിരിക്കും ഇപ്പൊ കുളിയാ. അതല്ല എന്ത് മണം? ഒരു പ്രേമത്തിന്റെ മണം. യെസ്, ഞാൻ മണക്കുന്നു. ആദ്യം തല്ലുകൊടുത്തോ, പിന്നെ ഒരുമിച്ച് ജോലി, പിന്നെ ശുശ്രൂഷ, പിന്നെ ചാറ്റിങ്, കോളിങ്, ഇതൊക്കെയാണ് മോനെ പ്രേമത്തിന്റെ ഒരു ഇത്. എനിക്ക് മോനെ നീ വാലും ഒക്കെ അല്ലേ? സത്യം പറ, നിനക്ക് അവളെ ഇഷ്ടല്ലേ? ഇഷ്ടാണ്. അങ്ങനെയാണെങ്കിൽ കണ്ട ആമ്പിള്ളേര് പൊക്കിക്കൊണ്ട് പോണതിന് മുമ്പേ പോയി പറയാൻ നോക്കി. അവക്ക് അങ്ങനെ ഒന്നും ഇല്ലെങ്കിലോ? നിനക്ക് ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി അറിയാൻ പാടാണ്ടാണ്. എടാ അവര് ഓടിയോ നമ്മുടെ അടുത്ത് ഐ ലവ് യു പറയാൻ പോണല്ല. എടാ അവര് കുറച്ച് ഹിന്റുകൾ ഇട്ട് വരും. ആദ്യം ഒരു മെസ്സേജ് അയക്കും, പിന്നെ അല്പം കോൾ ചെയ്യും. ഈ ഹിന്ദികളിലൊക്കെ പിടിച്ചോണ്ട് കേറിക്കോളണം. അങ്ങനെയാണത്. ഹലോ, അവളല്ലേ? എന്താ പറഞ്ഞ? നാളെ റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഹിന്ദ് ഹിന്ദ് അണ്ട് നീ എന്തോ ഞാനിപ്പോ. എടാ അങ്ങനെയാണെങ്കിൽ നീ അവളുകൊണ്ട് എന്റെ റെസ്റ്റോറന്റിലേക്ക് വടാ. ഒരുപാട് നേരമായി വന്നിട്ട്. ഇല്ല, ബോറടിച്ചോ? ഇല്ലല്ലോ. തനിക്ക് എന്ത് പറ്റി? ഫോൺ സംബന്ധിച്ച് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. ഇല്ല, ഒന്നുമില്ല. എന്തൊന്നുമില്ല? ഒരു മിനിറ്റ് ഞാൻ പറ. നീ പേടിക്കണ്ട, ബാക്കിയവരൊക്കെ അവളെ നോക്കിക്കോളൂ. നീ ചെല്ലി ചെല്ലി അവളെ നോക്കണം. ചെല്ലി ചെല്ലി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ല, എന്നോട് പറയാൻ പറ്റണെങ്കിൽ പറഞ്ഞാൽ മതി. പറയാൻ പറ്റേക്കുന്നില്ല. തന്നോട് പ്രപ്പോസ് ചെയ്യണം വല്ലതാണോ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴെങ്കിലും തന്നോട് ഇഷ്ടമുള്ളതായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല. എങ്ങനെയല്ലാന്ന്? എല്ലായിടത്തും കാണുന്ന പോലെ നായകനും നായികയും കണ്ടുമുട്ടുന്നു, ദേഷ്യപ്പെടുന്നു, ഒരുമിച്ച് ജോലി ചെയ്യുന്നു. അപ്പോഴേക്കും അത് പ്രേമാകും. എനിക്ക് തന്നോട് ഇഷ്ടം തോന്നിപ്പോയി. എന്തിഷ്ടം? തനിക്ക് എന്നെ കുറിച്ച് വല്ലതറിയോ? ഒന്നറിയില്ല. ആൺകുട്ടി പെൺകുട്ടി ഫ്രണ്ട്ലായിട്ട് സംസാരിച്ചാൽ അത് പ്രേമാണോ? ഞാൻ തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ ചിലവായി തന്നെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ അടുത്ത് ഇങ്ങോട്ട് വരാൻ തന്നെ പറഞ്ഞത്. മതി മതി, നിർത്ത്. എനിക്ക് തന്നോട് ഇഷ്ടം തോന്നിപ്പോയി, അത് ഞാൻ പറഞ്ഞു. അത് എൻ്റെ തെറ്റ്, സോറി. പിന്നെ താനീ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് അതിനെനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നാം പൈസ തരാൻ പറഞ്ഞില്ലേ? പൈസ വരുമ്പോൾ അതെനിക്കൊരു വിഷയമല്ല. പിന്നെ എനിക്ക് അത് ആരുടെയും ആശ്ചര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പൈസ തരാൻ പറഞ്ഞല്ലോ, എടുക്ക്. 2495 രൂപ 50 പൈസ എടുക്ക്. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എനിക്ക് കയ്യിൽ പൈസ ഉണ്ടായി, ബില്ലുണ്ടാ. തന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നീ ഇഷ്ടപ്പെടല്ല. നീ ഹിന്ദി ആണ് തരട്ടെ നിന്റെ. ആന്ധ്ര സംഭവം മുതലാളി, ഒരു 5 ദിവസത്തെ ലീവ് കിട്ടോ? എന്തിനാണ്? രണ്ടുപേരും ഒരുമിപ്പിക്കാൻ നോക്കിയതാ. അവരെ പഠിച്ച് പിരിഞ്ഞ് നീ എന്തോട്ട് നോക്കിയേക്കണേ? ഇത് കാണിക്കാൻ കേട്ടേ.